എയിംസിൻ്റെ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പൺ റൗണ്ട് സീറ്റ് അലോക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യ രണ്ട് റൗണ്ടുകൾക്ക് ശേഷം ബാക്കി വന്ന സീറ്റുകൾ ഓപ്പൺ റൗണ്ടിൽ ഓൺലൈൻ മോഡിലുള്ള ഓപ്പൺ റൗണ്ട് രജിസ്ട്രേഷൻ പ്രകാരം ഫില്ല് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങൊക്കെ പതിനെട്ടാം തീയതി തുടങ്ങി ഇരുപത്തിരണ്ടാം തീയതി അതായത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടാവും ഇനി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യും നിങ്ങൾക്ക് ഓൺലൈൻ സീറ്റ് അക്സെപ്റ്റൻസിനുള്ള സമയം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി ഇരുപത്തിയേഴാം തീയതി വരെയാണ് ഇരുപത്തി എട്ടിന് മുമ്പ് അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും വേണം ഇനി അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ ബി എസ് സി പാരമെഡിക്കലിൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്ത അതായത് റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇതിലുണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടിലേക്ക് കയറിയാൽ നിങ്ങൾക്കത് ചെയ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് എന്നാണ് അർത്ഥം ഇനി കാൻഡിഡേറ്റ് ഹു ഹവ് ബീൻ അലോട്ടഡ് സീറ്റ് അറ്റ് എനി എയിംസ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് ആൻഡ് കറണ്ടി ഹോൾഡിംഗ് ദ അലോക്കേറ്റഡ് സീറ്റ് ആ നോട്ട് എലിജിബിൾ അതായത് ഒന്നാമത്തെ റൗണ്ടിലോ രണ്ടാമത്തെ റൗണ്ടിലോ സീറ്റ് കിട്ടുകയും ഇപ്പോൾ ആ സീറ്റ് നിങ്ങളുടെ കൈവശം വെച്ചിരിക്കുകയും ചെയ്ത അതായത് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഈ ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇനി ഇതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ റിക്കോർഡ് ടു ലോഗിൻ ടു ദയർ കാൻഡിഡേറ്റ് ഡാഷ് ബോർഡ് കുട്ടി അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക അതിൽ ക്ലിക്ക് ചെയ്യണം എന്ത് ഓപ്പൺ റൗണ്ട് ഓഫ് സീറ്റ് അലൊക്കേഷൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിലേക്ക് മൈ പേജിലേക്ക് പോകും അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക അപ്പോൾ അതിനുള്ള സൈറ്റ് നിങ്ങൾക്കറിയാം എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ടിനുള്ള സൈറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അങ്ങനെ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ പാസ്വേഡും സെറ്റ് ചെയ്ത് ആ ഓപ്ഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക വൺസ് രജിസ്റ്റർ രജിസ്റ്റേഡ് നിങ്ങൾ ഒരിക്കൽ ഈ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ഓപ്പൺ ഓപ്ഷൻ ഈ പറഞ്ഞ ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ചോയ്സ് ഫിൽ ചെയ്താൽ മതിയാവും ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽ കാൻഡിഡേറ്റ് ഐ ഒക്കെ കൺഫേം ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ഓൺ മെയ്ക്ക് ചോയ്സ് ബട്ടൺ അതിൽ മെയ്ക്ക് ചോയ്സ് ബട്ടൺ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിലേക്ക് പോകും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യണം ഒരു അയ്യായിരം രൂപ കോഷൻ ഫീ അടക്കണം അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കും ഫീ ഇതെല്ലാം ഫിൽ നിങ്ങൾ ഓപ്ഷൻ എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരം രൂപ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നോ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിൽ നിന്നോ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് വരേണ്ടത് ആ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിലേക്കാണ് ഫീ തിരിച്ചു വരിക ഇനി ഈ അയ്യായിരം രൂപ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ അത് ഫീസ് എനത്തിൽ വകയിരുത്തും നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്കത് റീഫണ്ട് വരും സപ്പോസ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുകയും നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഈ അയ്യായിരം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ അയ്യായിരം കോഷൻ ഫീ ആണ് ആർക്കാണ് തിരിച്ചു കിട്ടുക സീറ്റ് കിട്ടാത്തവർക്ക് തിരിച്ചു കിട്ടും സീറ്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് ഇത് കുറച്ചുള്ള ഫീ അടച്ചാൽ മതി ഇനി സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഈ അയ്യായിരം നഷ്ടപ്പെടുകയും ചെയ്യും ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു അയ്യായിരം ഫീ അടയ്ക്കണം പിന്നെ ഡോക്യൂമെൻറ്റ്സ് ഓഫ് ദ കാൻഡിറ്റ് വിൽ ബി വെരിഫൈഡ് ബൈ ദൈ എയിംസ് അറ്റ് അത് ടൈം ഓഫ് റിപ്പോർട്ടിംഗ് അതായത് നിങ്ങളുടെ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ലുഎസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റുകളെല്ലാം അഡ്മിഷൻ്റെ സമയത്താണ് വെരിഫൈ ചെയ്യുക ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ഈ കോഷൻ ഫീ അടയ്ക്കണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം ഓപ്ഷൻ കൺഫേം ചെയ്യണം കഴിഞ്ഞു അത് സേവ് ചെയ്താൽ നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു പിന്നെ ഉള്ളത് അവരുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് അറിയാം അതേപോലെ ഒരു ഫുൾ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഫീ നിങ്ങൾക്ക് സീറ്റ് കിട്ടുകയും ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഈ അയ്യായിരം രൂപ നഷ്ടപ്പെടുവെന്ന് നോക്കുക അപ്പോൾ അതിനുള്ള സമയം പറഞ്ഞു പതിനെട്ടാം തീയതി തുടങ്ങി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് അതിനുള്ള സമയം ഉണ്ടാവുക ആ സമയത്തിനുള്ളിൽ ചെയ്യുകയും വേണം ഇനി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എയിംസിന്റെ അഡ്മിറ്റ് കാർഡ് അന്നത്തെ പാരമെഡിക്കൽ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഓപ്പൺ റൗണ്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിൻ്റെ സ്ലിപ്പ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സീറ്റ് ഓഫർ ചെയ്യുന്നതിൻ്റെ ലെറ്റർ സീറ്റ് അലോക്കേറ്റ് ചെയ്തെന്നുള്ള ലെറ്റർ ഇതൊക്കെ നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്താൽ മാത്രമാണ് കിട്ടുക ഇത് ഓപ്പൺ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതും വേണം പിന്നെ നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് പിന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയൊക്കെ ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഇതിലിപ്പോൾ എലിജിബിലിറ്റി ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എലിജിബിറ്റി ഓൾറെഡി നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് അതിൽ സമയം കളയുന്നില്ല മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം നേരത്തെ പറഞ്ഞ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടുന്ന എൻ സി എല് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടുന്ന ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ താലൂക്കിൽ നിന്നായിരിക്കണം തഹസിൽദാറോട് വാങ്ങേണ്ടതാണ് ഒ ബി സി എൻ സി എല്ലിൻ്റെ വാലിഡിറ്റി പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇ ഡബ്ല്യു എസ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെയാണ് ഇനി സീറ്റ് അലോക്കേറ്റ് ചെയ്താൽ ഇരുപത്തിയേഴാം തീയതി സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മണിക്ക് മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം അതായത് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കിട്ടിയത് അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അതിൽ സീറ്റ് വേക്കൻസി നോക്കുക എയിംസ് ബത്തിൻ്റെ ബി എസ് സി എം ആർ ഐ ടിക്ക് ഒരു സീറ്റാണുള്ളത് എന്നാൽ ഭോപ്പാലിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് അഞ്ച് സീറ്റുണ്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് ഒരു സീറ്റുണ്ട് ഓപ്പറേഷൻ തിയേറ്ററായിട്ട് അനസ്തേഷ്യോളജിക്ക് അഞ്ച് സീറ്റുണ്ട് മെഡിക്കൽ ലബോറട്ടറി ടെക്നിക്ക് എം എൽ ടിക്ക് മൂന്ന് സീറ്റുണ്ട് ഈ മൂന്ന് സീറ്റ് എന്ന് പറയുന്നത് അൺറിസേർവ്ഡിനൊന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒന്ന് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ആ സീറ്റിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാം എല്ലാം വായിക്കുന്നില്ല നിങ്ങൾക്കത് ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാണാം അങ്ങനെ ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി സീറ്റ് വേക്കൻസി വരുന്ന മുറയ്ക്ക് അത് അതിൽ ആഡ് ആയിക്കോളും നമ്മൾ അതിനെക്കുറിച്ച് വേറെ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി ഇനി നോക്കുക ആകെ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റ് ഒ ബി സി എസ് സി എല്ലാത്തിനൂടെ ചേർത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റാണ് നിലവിൽ വേക്കൻസി ഉള്ളത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത് കമ്മ്യൂണിറ്റിയിൽ ഈ ഫയൽ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ പോകുന്ന കോളേജുകൾ കിട്ടിയാൽ പോകുന്ന കോഴ്സുകൾ നിർബന്ധമായിട്ടും ഓപ്ഷൻ ലഭിക്കണം അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കുക ഇനി ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക